നിങ്ങളുടെ കുട്ടി ഭാവിയിൽ ആരാകും, ആരായിത്തീരും, ഇതറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷ കാണില്ലേ? അപ്പോൾ അതെങ്ങനെ അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിനു ആണ്. ഹായ്. ഹായ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മളുടേതായ ഒരു ഇൻബോൺ പൊട്ടൻഷ്യലും നമ്മളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിദഗ്ധമായിട്ടൊരു മെത്തേഡിലൂടെ തിരിച്ചറിയാൻ സാധിക്കുകയും അതനുസരിച്ച് ഗൈഡൻസിലൂടെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, എൻ്റെ മകൾക്ക് 7 വയസ്സുണ്ട്. അപ്പോൾ 7 വയസ്സുള്ള എൻ്റെ മകളെ ആരായിത്തീരുന്ന എങ്ങനെ മനസ്സിലാക്കും? അത് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഫിംഗർ പ്രിന്റ്സും നമ്മുടെ ബ്രെയിൻ ലോബ്സും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഫോം ചെയ്യുന്നത് അയാളുടെ വൂംബ് ഏജിലാണ്. നമ്മൾ പ്രഗ്നൻസിയുടെ 13th week മുതലാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് ഫോമായി തുടങ്ങുന്നത്. പണ്ട് ബ്രെയിൻ ഇല്ലാതെ കുട്ടികൾ ജനിച്ചവർക്ക് ഫിംഗർ പ്രിന്റ്സ് ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെ മുതലാണ് ഈ ഒരു സ്റ്റഡി ഡെവലപ്ഡായി വന്നത്. ഈ ഒരു മെത്തേഡിനെ DMIT എന്ന് പറയും, ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. ഇത് എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് നമ്മളെ ഒളിമ്പിക്സിൽ നമ്മുടെ സ്പോർട്സ് ഫീൽഡിലെല്ലാം ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് ഏജ് മുതൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ ഒരു 10 വയസ്സിൽ, ഇപ്പോൾ എൻ്റെ മകൾക്ക് 7 വയസ്സ്, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരൻസ് ആയിരിക്കും ഇത് കാണുന്നത്, അല്ലെ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരൻസ് ആയിരിക്കും കാണുന്നത്, അല്ലെ 18 വയസ്സുള്ള. അപ്പോൾ ഏത് ഏജ് മുതലുള്ള കുട്ടികൾക്കായിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് നടത്തി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് 4th age മുതൽ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, 4th വയസ്സ് മുതൽ. അപ്പോൾ ഇത് അറിയുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തോ? ഇപ്പോൾ അതായത് എൻ്റെ കുട്ടി ആരാകും, അല്ലെ എൻ്റെ കുട്ടിയുടെ ടാലൻറ്റ് എന്താണ്, ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല സ്കൂൾ നോക്കി പഠിപ്പിക്കുന്നുണ്ട്, എന്താ ബാഡ്മിൻ്റൺ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് അവൾ തിളങ്ങുക എന്നുള്ളത് എനിക്കറിയില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ പറയുന്ന അതെല്ലാം പഠിപ്പിക്കും. നമ്മൾ ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കുന്നില്ല. അവൾ ഇഷ്ടം എന്ത് പറയുന്ന അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആരായിത്തീരുന്നുള്ളത് എനിക്ക് ആകാംക്ഷയുണ്ട് കേട്ടോ. അവൾ ഭാവിയിൽ എന്തെങ്കിലും ആകട്ടെ എന്നല്ല, അവൾ എന്തായിരിക്കും ആകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അതുപോലെ ഒരുപാട് പേരൻസിനും ഉണ്ടാകും, നാളെ എൻ്റെ കുഞ്ഞ് ആരായിരിക്കും, അല്ലെ ആ ഒരു കാര്യത്തിൽ അവൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം ഏതാണോ, അതിൽ ടാലൻ്റ് ഉള്ള ഏത്, അതിലോട്ട് ഫോക്കസ് ചെയ്യാലോ, അതെങ്ങനെ ഒന്ന് അറിയാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. നമ്മളൊരു 77 pages റിപ്പോർട്ടാണ് ഇതുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻബോൺ പൊട്ടൻഷ്യലും പിന്നെ നമുക്ക് 2 types പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മുടെ പ്രൈമറി സെക്കൻഡറി പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ആ പ്രൈമറി പേഴ്സണാലിറ്റിയും സെക്കൻഡറി പേഴ്സണാലിറ്റിയുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ഇൻ്റലിജൻസ്, നമ്മുടെ ഇമോഷണൽ ക്വോഷ്യൻ, ക്രിയേറ്റിവിറ്റി ക്വോഷ്യൻ, ഇതെല്ലാം നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ റിനു എവിടെയൊക്കെയാണ് ഈ ക്ലിനിക് ഉള്ളത്? ക്ലിനിക്ക് നമ്മുടെ സ്ഥാപനം ഉള്ളത്? നമ്മുടെ സ്ഥാപനം വരുന്നത് കാക്കനാടാണ്. ക്ലിനിക് എന്ന് പറയാൻ പറ്റുമോ? ക്ലിനിക്കാണ്. ഓക്കെ, സോ നമ്മുടെ സ്ഥാപനം വരുന്നത് കാക്കനാടാണ് വരുന്നത്. ഓക്കെ, നിർവാണ ലൈഫ് പാത്ത് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അവിടെ നേരിട്ട് വരുന്നവരുണ്ടോ? നേരിട്ട് വരുന്നവരുണ്ട്. നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് എടുക്കാൻ സാധിക്കും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ? ഇല്ല, നമുക്ക് ദുബായിലുണ്ട്. ദുബായിൽ എവിടെ? ദുബായിൽ ഡൗൺ ടൗൺ. അവിടെയും നേരിട്ട് വരുന്നവരുണ്ടോ? അതെ. ഓക്കെ, അപ്പോ റിനുവിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറേ ഡൗട്ടോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നേരിട്ട് വരാൻ പറ്റാത്ത ആളുകളുണ്ടാവും, വിദേശത്താണെങ്കിലും നേരിട്ട്. ഇപ്പം നമുക്കിത് താല്പര്യമുള്ള റിനുവിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിനു ഈ നേരിട്ട് വരുന്നവർക്കല്ലാതെ ഓൺലൈനായിട്ട് ഇതുപോലെ കണ്ടെത്താൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗൈഡൻസ് വീഡിയോയും പിന്നെ നമ്മൾ ഓൺ കോളിലും ഇതിനെ ഗൈഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഫിംഗർ പ്രിന്റ്സ് എടുപ്പിക്കുകയും നമുക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ പലരും, എൻ്റെ ഇപ്പോൾ ഒരു റിലേറ്റീവായിട്ടുള്ളൊരു കുട്ടിയുണ്ട്, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇതിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ചില കാര്യങ്ങൾ ചില മനുഷ്യർക്ക് കൂടുതലും കേൾക്കുമ്പോഴായിരിക്കും അത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക. ചിലർക്ക് അത് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ചിലർക്ക് വിഷ്വൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവുക. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടെ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഓക്കെ, ആ ലേണിംഗ് സ്റ്റൈൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഏതാന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് അല്ല, ആ ഒരു പ്രോസസ്. അതെ, വളരെ സാധാരണക്കാരന് വരെ അഫോർഡബിൾ ആയിട്ടുള്ള. ഓക്കെ, റിനുവിനെ തേടി വരുന്ന പേഷ്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണ്? പാരൻസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ വേറെ എന്ത്, സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ വരുമല്ലോ. അപ്പൊ എങ്ങനെയുള്ളവരായിരിക്കും ദുബൈയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വരുന്നത്? പല രീതിയിലും വരാറുണ്ട്. പാരൻസ് ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അതല്ലാതെ ഇപ്പൊ ലൈഫിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ ജോബ് എടുത്തിട്ട്
അത് സ്റ്റാഗ്നേറ്റഡ് ആയി, അതിൽ മടുത്തിട്ട് വേറെ എന്താണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ചിന്തിച്ച് ഡൗട്ട്ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. പലരും പല പ്രൊഫഷൻസ് എടുത്ത് അതിനകത്ത് മെന്റലി സാറ്റിസ്ഫൈഡ് അല്ലാത്തവരാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് ആണ് ഞാനും ഹസ്ബൻഡും. മെന്റലി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് വേണ്ട ഒരു ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തു മാറ്റി. എക്സാക്ട്ലി. ഓക്കെ, നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് നമ്മൾ തിരിഞ്ഞു. അപ്പോ അങ്ങനെ നിങ്ങൾ അത് എന്തിലാ, അതെങ്ങനെയാണ് അതിനെ മാറ്റി കൊടുക്കുന്നത്? അവര് അവരുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ആ റിപ്പോർട്ടിലൂടെ നമ്മൾ കൗൺസിൽ ചെയ്ത് കൊടുക്കും. ഈ റിപ്പോർട്ട് ജനറേഷനിലൂടെ നമുക്കിത് കൃത്യമായിട്ട് സാധാരണ ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിന് വിദഗ്ധമായിട്ടുള്ളൊരു കൗൺസിലിങ്ങും അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് കോച്ചിങ് സെഷനും കൂടെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പേരൻസ് വരുമ്പോൾ, കൂടുതൽ പേരൻസ് വരുന്നു, പേരൻസ് വരുമ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെ അറിയാനാണ് അവർക്ക്? അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എൻ്റെ മകൻ ഭയങ്കര ഹൈപ്പർലി ആക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാതെ ഇൻട്രോവേർട്ട് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലാവാത്തത്, അവൻ ഇന്ന ഇന്ന കാര്യങ്ങളിലല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുമോ, അങ്ങനെ പല രീതിയിൽ അവർ ചോദിക്കാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തും. ഇതിനെല്ലാത്തിലും നമുക്ക് ആ റിപ്പോർട്ടിലൂടെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആ ഒരു കുട്ടിക്ക് അവൻ്റെതായ ഒരു സ്പെസിഫിക് മേഖലയിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ ഗൈഡൻസിലൂടെ പാരന്റ്സിനെയാണ് മെന്റർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അല്ലാതെ ആ കുട്ടിയെ ഒരു സ്ട്രെസ് മോഡിലേക്ക് കൊണ്ടുപോകത്തില്ല, ഒരിക്കലും ഇല്ല. ആ കുട്ടിയെ ഫ്രീ ആയിട്ട് വിടും. ഒരു ഘട്ടത്തിൽ പാരന്റ്സിനെയാണ് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് റിനു ചെയ്യുന്ന ബാക്കിയുള്ള സർവീസസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത് തെറാപ്പിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ മൈൻഡിനെ മാത്രം ഹീൽ ചെയ്ത് വിടുകയല്ല, അവരുടെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസും കൂടെ ചെക്ക് ചെയ്യും. ഒരു സ്ട്രെസ് വരുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു ഒരുപാട് ദിവസം ടെൻഷനിലൂടെ പോകുന്ന ആൾക്ക് സൈക്കോസൊമാറ്റിക് ട്രബിൾസ് ഉണ്ടാവും, അതായത് സൈക്കോളജിക്കലി വരുന്ന ഡിസീസസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ ഒരുപാട് ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവരുടെ ഫിസിക്കലിയും ആൻഡ് മെന്റലിയും പാരലലി നമ്മൾ അവരെ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കുക, അവർ കുറച്ച് ദിവസങ്ങൾ ആ ടെൻഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ഭാവിയിൽ? ഭാവിയിൽ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹാർട്ടിൽ വരുന്ന ഡിസീസസ് ആയിട്ട് വരാം, അവർക്ക് മൈഗ്രെയിൻ പോലത്തെ ഇഷ്യൂസ് വരാം. ഇതെല്ലാം ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, അതൊരു ടെൻഷൻ്റെ മെത്തേഡ് അനുസരിച്ചിരിക്കും, എന്താണ് റീസൺ എന്നുള്ളത് വെച്ചിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ, ഞാൻ റിനു ചെയ്യുന്ന എല്ലാ സർവീസസും റിനു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മളിനി പിന്നെ ചെയ്യുന്ന ലൈഫ് കോച്ചിങ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷൻ എടുത്തു, നമ്മൾ ആ പ്രൊഫഷനിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തണം എന്നാണെങ്കിൽ, നമ്മൾ അവരെ മെന്റലി, നമ്മൾ അതിനതിന് സ്ട്രാറ്റജിക്കലിയും നമ്മൾ അവരെ ആ ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ പാകത്തിനാക്കും. ഒരുപാട് ഓണ്ടർപ്രനേഴ്സ് നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു IAS ഓഫീസർ ആവണം, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗോൾ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. ഓ, അത് വലിയൊരു കാര്യമാണ്. അതെ. പിന്നീട് പിന്നീട് നമ്മൾ അവരെ ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. വൺസ് നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട മെന്റലി ഉള്ള തെറാപ്യൂട്ടിക്കൽ ടൂൾസും അതുപോലെ സ്ട്രാറ്റജിക്കൽ കാര്യങ്ങളും കൂടെ കൊടുക്കുകയാണ്. ആൻഡ് വി ആർ ട്രാക്കിംഗ് ദം, അവരവിടെ എത്തുന്നവരെ നമ്മൾ അവരെ ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ബ്രെയിനിന്റെ പീക്ക് ലെവൽ പെർഫോമൻസസ് കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഫോക്കസും മെമ്മറിയും കാര്യങ്ങളും എല്ലാം വളരെയധികം പീക്കിലേക്ക് മാറും. ചില കുട്ടികൾ ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയെ പറ്റി ചോദിച്ചു, അതുപോലെ തന്നെ ചില കുട്ടികൾ സൈലന്റ് ആയിരിക്കും, ഷൈ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ അവരൊന്ന് ആക്റ്റീവായി വരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മളിതിൽ ചെയ്യുന്നുണ്ടോ? ആ, ചെയ്യാറുണ്ട്. നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് അവരുടെ കാര്യങ്ങളെ. അതായത് ചില കുട്ടികൾ, ഇപ്പൊ എന്റെ മകളാണെങ്കിൽ പോലും ഭയങ്കര ഷൈ ആയിരുന്നു, ബട്ട് ഇപ്പോ ഒരു 6 വയസ്സ് വരെ ഷൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സൈലന്റ്, എവിടെയും വെച്ചാൽ അവിടെ ഇരിക്കും, ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ അത് ഭയങ്കര ഡിഫറൻസ്. 6 വയസ്സ് വരെ ഉള്ളൊരു ക്യാരക്ടർ അല്ലെ 7 വയസ്സ് മുതൽ. അപ്പൊ ആക്റ്റീവ് ആയാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതുപോലെ ചില കുട്ടികൾ ഇതുപോലെ ഇപ്പം 7 വയസ്സായാലും 8 വയസ്സായാലും ആക്റ്റീവ് ആയിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഇതുപോലെ റിനുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മെത്തേഡ് ഉണ്ടോ? അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. ന്യൂറോ എക്സസൈസസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. അതിലൂടെ വളരെ ഈസി ആയിട്ട് അവരെ വളരെ സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മൾ ആ മെത്തേഡിലൂടെ കൊണ്ടുപോകുന്നത്. ഓക്കെ, റിനുവിന്റെ എല്ലാ സർവീസസ്, ഇപ്പം എന്റെ ഫോളോവേഴ്സിൽ പലർക്കും പല പ്രശ്നമായിരിക്കും. നമ്മൾ വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമല്ലോ, ഒരുപാട് നമ്മൾ കുട്ടികളുടെ കാര്യം. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്റെ ഫോളോവേഴ്സിനെ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അതായത് റിനുവിന് വന്ന പേഷ്യൻസിലെ, അല്ല പേഷ്യൻസ് അല്ല, റിനുവിന് വന്ന സുഹൃത്തുക്കളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ഇപ്പം പാരന്റ്സിന്റെ കാര്യം പറഞ്ഞു, ചില വ്യക്തികളുടെ കാര്യം പറഞ്ഞു, ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു, പ്രൊഫഷണൽസിന്റെ കാര്യം പറഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും ഉണ്ട്?
ഇനി നമുക്ക് സൈക്യാട്രിക് ട്രബിൾ ഉള്ള ആൾക്കാരാണെങ്കിൽ മെഡിസിനോടൊപ്പം തന്നെ തെറാപ്യൂട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ സൈക്കോതെറാപ്പി കാര്യങ്ങളും നമ്മളുടെ ഫിസിക്കലി ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും എല്ലാം കൂടെ കമ്പൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ബ്രിങ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്, കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. ഓക്കെ, ഞാൻ റിനുവിന്റെ നമ്പർ എന്റെ വീഡിയോടൊപ്പം വെക്കാം. റിനുവിനെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ളതും റിനുവിനെ വിളിക്കാനുള്ളതും വരാം. ചിലർക്ക് നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരട്ടെ, ദുബൈയിലുള്ള സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ നേരിട്ട് പോകാം. നാട്ടിലുള്ളവർക്ക് കാക്കനാടാണ്, കാക്കനാട് ലൈഫ് നിർവാണ ലൈഫ് പാത്ത്. ഓക്കെ, നിർവാണ ലൈഫ് പാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോകാം. നേരിട്ട് റിനുവിനെ കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് ഫോൺ വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുക, അതിനെന്താണ് മാർഗം എന്നുള്ളതും റിനു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. മറക്കണ്ട, ജിൻഷാ ബഷീർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം, അത് വരയ്ക്കും. ബൈ ബൈ ബൈ.